ഹായ്, വെൽക്കം ടു ഈസി സ്കൂൾസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എമേർജിങ് സബ്ജക്ട്സ് ആണ്. എമേർജിങ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൺവെൻഷനലി സ്കൂളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന ടോപ്പിക്സാണ്. സയൻസ്, മാത്സ്, സോഷ്യൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻസ്, സോഷ്യൽ സ്റ്റഡീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൺവെൻഷണൽ ടോപ്പിക്സാണ്. അതല്ലാതെ പുതിയൊരു ഏരിയയിലേക്ക് നമ്മൾ ജീവിക്കുമ്പം അവിടെ ഉണ്ടാവുന്ന പുതിയ ടെക്നോളജീസ്, നമുക്കറിയാം ഇപ്പോൾ AI യുഗമാണ്, അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റുഡൻസിനെ സ്കൂൾ മുതലേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെ ഈ എമേർജിങ് സബ്ജക്ട്സ് നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം ഈ എമേർജിങ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ജെമോളജി, നാനോ ടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ഇമ്മ്യൂണോളജി, അതേപോലെ അങ്ങനത്തെ കുറേ സബ്ജക്ട്സ് നമുക്ക് ഈ പുതിയതായിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അങ്ങനത്തെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ടുമൊക്കെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഈ എമേർജിങ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡീലിംഗ് വിത്ത് ഓൾ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് ഓഫ് എമർജൻസീസ് ഇൻ പെർട്ടിക്കുലർ പ്രിപ്പയർനെസ് റെസ്പോൺസ് ആൻഡ് റിക്കവറി ഇൻ ഓർഡർ ടു ലെസൻ ദി ഇമ്പാക്ട് ഓഫ് എ ഡിസാസ്റ്റർ. നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അതിനെ നേരിടാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ടു ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, നാച്ചുറലും ഉണ്ട് മാൻമെയ്ഡും ഉണ്ട്. മാൻമെയ്ഡും നാച്ചുറൽ ഏതാണ്? ഇപ്പം മാൻമെയ്ഡ് ആണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്നൊന്നും എന്താ വാറൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, പെട്ടെന്നുള്ള ഓൺസെറ്റ് അല്ല വാറുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം ഓക്കെ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞാൽ വാറുണ്ടാവാം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റിലാണ്, ഇവർ കുറച്ച് കഴിഞ്ഞാൽ വാറിലേക്ക് പോകും, അത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. പക്ഷേ ഒരു ആക്സിഡൻറ്റ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്, റോഡ് ആക്സിഡൻറ്റ്സ്, അങ്ങനത്തെ ആക്സിഡൻറ്റുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുൻകൂട്ടി കാണാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ നമ്മളെന്ന് പറയുന്നത് സഡനായിട്ട് നമ്മളതിനെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും അതിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാനും ഉള്ള ഒരു ട്രെയിനിങ് ആൾക്കാരിൽ എല്ലാവരിലും വേണം. അതേപോലെ ഇപ്പം നാച്ചുറലായിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പം ഏകദേശം നമ്മുടെ ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സുനാമി വരുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു ഇത്ര മണിക്കൂറുകൾ മുന്നേ അലേർട്ട് കിട്ടാം. പക്ഷേ ലാൻഡ് സ്ലൈഡ്, അതേപോലെ ഫ്ലാഷ് ഫ്ലഡ്സൊക്കെ ഉണ്ട്, അത് എർത്ത്ക്വേക്സ്, അതൊന്നും നമുക്ക് മുന്നറിയിപ്പ് കിട്ടാത്ത രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡിസാസ്റ്റേഴ്സിൽ നമ്മൾ അകപ്പെടുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും നമ്മളെയും നമുക്ക് രക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ട്രെയിനിങ് കിട്ടിയിരിക്കണം. അപ്പോൾ നമ്മളത് സ്കൂൾ തലം മുതലേ കുട്ടികളിൽ അങ്ങനത്തെ ട്രെയിനിങ്ങും അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകളും കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഓരോ ദിവസവും ക്ലൈമറ്റിൽ വലിയ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഒരു സ്കൂളിൻ്റെ റോളുകൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ? ഒരു 11 പോയിൻറ്റ്സ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്ലാൻ ഫോർ ദ സേഫ്റ്റി മെഷേഴ്സ്. എപ്പോഴും നമ്മൾ സേഫ് ആയിട്ടിരിക്കാനുള്ള ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയത്, അല്ലാതെ നമ്മളൊരു ഡിസാസ്റ്റർ വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെക്കുക. രണ്ടാമത്തത് ടച്ച് വിത്ത് വേരിയസ് ലോക്കൽ ഏജൻസീസ്. ഇപ്പോൾ ഒരു എമർജൻസി ഘട്ടത്തിൽ നമുക്ക് ആംബുലൻസ്, ഫയർഫോഴ്സ്, ഹോസ്പിറ്റലിൻ്റെത്, അവിടുത്തെ ലോക്കൽ ഏരിയയിലെ ആൾക്കാരുടെയൊക്കെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ലോക്കൽ ഏജൻസീസിനെയൊക്കെ ആയിട്ട് നമ്മളൊരു കോൺടാക്റ്റിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ടച്ചിലായിരിക്കണം. പിന്നെ ട്രെയിൻ ബോത്ത് ദ സ്റ്റാഫ് ആൻഡ് പേഴ്സണൽ, സ്കൂൾ സ്റ്റാഫ്സിനെയും പേഴ്സണൽസിനെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് സജ്ജരാക്കി വെക്കണം. ഇവാലുവേറ്റ് ആൻഡ് ഇംപ്രൂവ് പ്ലാൻസ്. എപ്പോഴും നമുക്കറിയാം പണ്ടത്തെ മാതിരിത്തെ എമർജൻസി അല്ലെങ്കിൽ കലാമിറ്റീസ് ആയിരിക്കില്ല ഇന്ന് വരുന്നത്. പണ്ടൊരു സിവിയറിറ്റി കുറഞ്ഞ ഫ്ലഡാണ് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ആണെങ്കിൽ ഇന്ന് പെട്ടെന്നുള്ള ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വലിയ വലിയ സിവിയറിറ്റി കൂടിയതും കുറഞ്ഞതും ആയിട്ടുള്ള
ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഓരോ ദിവസവും ഈ കലാമിറ്റീസിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്ലാൻസ് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യണം, അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് പോയിൻ്റ് ഇസ് സർക്കുലേറ്റ് ഡിസാസ്റ്റർ പ്ലാൻസ് ഇൻ ഈച്ച് ക്ലാസ് റൂം. ഓരോ ക്ലാസ് റൂമിലും ആ സ്കൂളിൻ്റെ പ്ലാൻ, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കുട്ടികളും എവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യും, ഏത് ഭാഗത്തേക്ക് പോകരുത്, ഈ ഭാഗം ഡേഞ്ചറസ് ആണ്, അങ്ങനത്തെ ഒരു പ്ലാൻ ഒരു സ്കൂൾ സെറ്റ് ചെയ്ത് വെക്കണം. ആ ഒരു പ്ലാൻ എന്നിട്ട് എല്ലാ ക്ലാസ് റൂമിലും സർക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഇസ് പ്രൊവൈഡ് ഡിസാസ്റ്റർ അവയർനെസ് എഡ്യൂക്കേഷൻ. ഒരു ഡിസാസ്റ്റർ എന്താണ്, ഏതൊക്കെ തരങ്ങളുണ്ട്, ഓരോ ടൈപ്പ് ഡിസാസ്റ്ററിനും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ക്ലാസ്, ട്രെയിനിങ് സെഷൻസ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഒരു ഫയർ വന്നാൽ കുട്ടികൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകണം, എങ്ങനെ ഇവാക്വേറ്റ് ചെയ്യണം, കൂട്ടത്തോട് കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഇടിച്ച് കയറി അപ്പോൾ അത് വേറൊരു ഡിസാസ്റ്ററിലേക്ക് ലീഡ് ചെയ്യും, അങ്ങനെ പെട്ടെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാതെ നമുക്ക് അതിൻ്റെ മുന്നേ ഒരു മോക്ക് ഡ്രിൽ പോലെ കുറേ കാര്യങ്ങൾ ചെയ്ത് ട്രെയിനിങ് സെഷൻസ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. നെക്സ്റ്റ് വൺ ഇസ് പ്രൊവൈഡ് കണ്ടംപററി ആൻഡ് റെലവൻറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ലോക്കൽ എൻവയോൺമെൻറ്റ്. ആ ഒരു സ്കൂളിൽ നിൽക്കുന്ന എൻവയോൺമെൻറ്റ്, ഒരു ജോഗ്രഫിക്കൽ ഏരിയനെ കുറിച്ചിട്ട് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ അതൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണെങ്കിൽ അവിടെ ഈ ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള സ്ഥലമാണോ, അല്ലെങ്കിൽ അവിടെ സേഫസ്റ്റ് ആയിട്ട് നമുക്ക് എവിടേക്ക് മാറി നിൽക്കാം, ഇന്ന സ്ഥലം ഡേഞ്ചറസ് ആണ് എന്നുള്ള രീതിയിലൊരു ലോക്കൽ അവയർനെസ് ആ കുട്ടിയുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട് അതിൽ എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് പാർട്ടിസിപ്പേഷൻ ഇൻ ബോത്ത് പ്രീ ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ആക്ടിവിറ്റീസ്. നമുക്കറിയാം ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ നമുക്ക് കുറേ മുന്നൊരുക്കങ്ങൾ ചെയ്യാനുണ്ടാവും. ആ ആക്ടിവിറ്റീസിലും ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാലും കുറേ നാശനഷ്ടങ്ങളും കുറേ ആൾക്കാരെ രക്ഷിക്കുക അങ്ങനത്തെ കുറേ പ്രവർത്തികളും ഉണ്ടാവും. അതിലും ഈ രണ്ട് പ്രവർത്തികളിലും കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, കുട്ടികളിൽ നിന്നെല്ലാം സ്റ്റാഫ് ആൻഡ് പേഴ്സണൽസ് മൊത്തം. നെക്സ്റ്റ് ഇസ് ടെക്നോളജി ടു കോമ്പാക്ട് ഡിസാസ്റ്റർ. നമുക്കറിയാം ഏതൊരു ഡിസാസ്റ്റർ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ടെക്നോളജീൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ നമുക്കൊരു ദിവസം കൊണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അതേപോലെ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ രക്ഷിക്കാനും അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ സിവിയറിറ്റി കുറയ്ക്കാനും കാഷ്വാലിറ്റീസ് കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഈ ടെക്നോളജി യൂസ് ചെയ്യാനും അത് എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാനും കുട്ടികളെ പഠിപ്പിക്കാം. നെക്സ്റ്റ് ഇസ് എഫക്റ്റീവ് ടീം വർക്ക് ആൻഡ് സ്പിരിറ്റ്. നമ്മൾ ഒരാൾ പോയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിലും ടീമായിട്ട് പോയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നടക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ടീം വർക്ക് സ്പിരിറ്റ് കുട്ടികളുടെ ഉള്ളിൽ എമർജൻസി സിറ്റുവേഷനിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ട്രെയിനിങ് സെഷൻസ് കൊടുക്കാം. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ഡിസിഷൻ മേക്കിംഗ്. ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് നമുക്ക് കറക്റ്റായിട്ട് ഡിസിഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കലാമിറ്റി അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത് തെറ്റ് ശരിയാണോ തെറ്റാണോ, ഈ എന്താ പറയുക, അതൊക്കെ നമുക്ക് ബാധിക്കുമെന്നുള്ള രീതിയിലുള്ള എല്ലാ രീതിയിലും കുട്ടികളെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും എന്നിട്ടൊരു ഡിസിഷൻ എടുക്കാനും ഹെൽപ്പ് ചെയ്യാം. ഇനി അടുത്തതാണ് ഇതിൻ്റെ ഒരു ചാർട്ടാണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിള്. അത് രണ്ട് പാർട്ടായിട്ടാണ്, മുകളിൽ കൊടുത്തത് ബിഫോർ ദി ഇവൻറ്റ്, അടിയിൽ ആഫ്റ്റർ ദി ഇവൻറ്റ്. മിറ്റിഗേഷൻ ആണ് ഫസ്റ്റ്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിവിയറിറ്റി കുറയ്ക്കുക. ഇപ്പോൾ ഏതൊരു കലാമിറ്റി ആണെങ്കിലും അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കില്ലേ, അതിനെ നമ്മൾ മിറ്റിഗേഷൻ എന്ന് പറയും. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം, ഒരു ഏതെങ്കിലും ഒരു കലാമിറ്റി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ അതിനുവേണ്ടി ചെയ്ത് വെക്കാം മുന്നൊരുക്കങ്ങൾ, നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നു. റെസ്പോൺസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി വരുന്നത് ആഫ്റ്റർ ദി ഇവൻ്റ് ആണ്. നമുക്കൊരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എന്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റെസ്പോൺസസും, ഇപ്പോൾ ഇങ്ങനെയൊരു സാധനം വന്നു നമുക്ക് അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഹെൽപ്പുകളുണ്ടെങ്കിൽ അതും ചെയ്യുക. അതാണ്, ഇതാണൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി ഒരു എമേർജിങ് സയൻസ് ടോപ്പിക്കാണ്. അത് സയൻസിൻ്റെയും ഫിസിക്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ്.
നാനോ ടെക്നോളജി ഇസ് എ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് സ്മോൾ തിങ്സ് ഇൻ പെർട്ടിക്കുലർ ലെസ് ദാൻ 100 millimeter ഇൻ സൈസ്. 100 millimeter എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ചെറിയ സൈസാണ്. അപ്പോൾ അതിലും ചെറിയ സൈസിനെ നമ്മൾ നാനോമീറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ നാനോ മെറ്റീരിയൽസിനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ നാനോ ടെക്നോളജി ഒരു സയൻസിൻ്റെയും അതേപോലെ ഫിസിക്സിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ട്, സോറി, ബയോളജീൻ്റെയും ഫിസിക്സിൻ്റെയും കോമ്പിനേഷനായിട്ട്, കെമിസ്ട്രീൻ്റെയും ഫിസിക്സിൻ്റെയും കോമ്പിനേഷനായിട്ട് മൊത്തത്തിലൊരു പുതിയ ടോപ്പിക്, ഒരു കോമ്പിനേഷൻ ടോപ്പിക്കായിട്ട് വരുന്ന സാധനമാണ്. ഇതിൽ നമുക്കൊരു വൈഡ് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻസിൽ, ബയോളജിക്കൽ സിസ്റ്റത്തിൽ, അതേപോലെ ഇലക്ട്രോണിക് ഫീൽഡിൽ ഒക്കെ നമുക്ക് നാനോ ടെക്നോളജീനെ യൂസ് ചെയ്യാം. നാനോ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്തിട്ട് പല ഹെൽപ്പുകളും ചെയ്യാൻ പറ്റും. നാനോ ടെക്നോളജി ഫീൽഡ് ഇസ് ഗ്രോയിങ് റാപ്പിഡ്ലി, പോസിബിലിറ്റീസ് ഓഫ് ദി അപ്ലിക്കേഷൻ ഓഫ് ദിസ് നോളേജ് ആർ ലിമിറ്റ്ലെസ് ആൻഡ് ദ ഫ്യൂച്ചർ ഹോൾഡ്സ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. എഡ്യൂക്കേഷൻ ഓഫ് ദ ഫ്യൂച്ചർ വർക്ക്ഫോഴ്സ് ഇസ് വൈറ്റൽ. നമുക്കറിയാം ഇങ്ങനത്തെ നാനോ, ഇനിയുള്ള കാലത്തൊക്കെ സ്പേസ് എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി ഒരു കാര്യം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക. അതേപോലെ ഈ ഡ്രഗ് ഡിറ്റർമിനേഷൻസിന്, ഏതെങ്കിലും ഒരു ഡയഗ്നോസിസിനൊക്കെ ഈ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഡയഗ്നോസൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പല രീതിയിലും ഒരു വാസ്റ്റ് ആയിട്ട് എമേർജ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വളരെയധികം മാൻകൈൻഡിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നോളജീനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നമ്മുടെ സ്കൂൾ തലത്തിൽ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. ഈ നെക്സ്റ്റ് വൺ ഇസ് ജെമോളജി. ജെമോളജി ഇസ് ദ സയൻസ് ഡീലിംഗ് വിത്ത് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ജെംസ്റ്റോൺ മെറ്റീരിയൽസ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ജിയോ സയൻസ് ആൻഡ് ബ്രാഞ്ച് ലബോറട്ടറി ഓഫ് മിനറോളജീസ്. നമുക്കറിയാം നമ്മുടെ ഏർത്തിൽ പല ടൈപ്പ് ഓഫ് സ്റ്റോൺസും ജെംസ് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ കുറേ ഓർണമെൻറ്റൽ യൂസസിനാണ് അധികം യൂസ് ചെയ്യുന്നത്. ഈ ഓർണമെൻറ്റൽ യൂസസിനെ യൂസ് ചെയ്യുന്ന സ്റ്റോൺസിൻ്റെയൊക്കെ സ്റ്റഡീസ്, അത് എവിടെ നിന്നൊക്കെ കിട്ടും, ഏതൊക്കെ ഭാഗത്ത് എവിഡൻ്റായിട്ട് കാണാൻ പറ്റും, എത്ര ടൈപ്സ് ഉണ്ട്, അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, ഇനിയിപ്പം ഓർണമെൻറ്റൽ അല്ലെങ്കിൽ ഭയങ്കര റെയർ ആയിട്ടുള്ള മിനറൽസ് ഉള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ട്, നമ്മൾ ആ മിനറൽസ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ബ്രാഞ്ച് ഓഫ് ജിയോളജിക്കൽ സയൻസിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ ജെമോളജി എന്ന് പറയുന്നത്. സ്പെഷ്യൽ ജെമോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ കാറ്റഗറീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ജെം സ്റ്റോൺസ്. സിന്തറ്റിക് ആവാം, നാച്ചുറൽ ആവാം, ഓർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് ആംബർ, പേൾ, കോറൽ, നോൺ മിനറൽ, അങ്ങനത്തെ പല സാധനങ്ങളും സ്പെഷ്യൽ ജെമോളജിയിൽ ഇൻക്ലൂഡാണ്. പ്രാക്ടിക്കൽ ജെമോളജി, അത് എന്തായാലും പേര് തന്നെ നമുക്ക് മനസ്സിലാവും, അത് അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനെ റെഫർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയമണ്ട്സ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ജെം സ്റ്റോൺ ആണ്. അപ്പോൾ ഈ ഡയമണ്ട്സ് എന്താണ്, അതിൻ്റെ ഗ്രേഡിങ് എത്രയാണ്, അത് ഇത്ര ക്യാരക്ടറിനാണോ, പ്യുവറാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ മെഷീൻസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ നോക്കുമല്ലോ, അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ജെമോളജി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബയോ ഇൻഫോർമാറ്റിക്സ്. ബയോ ഇൻഫോർമാറ്റിക്സ് ഇൻവോൾവ്സ് ദി ഇൻറ്റഗ്രേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, സോഫ്റ്റ്വെയർ ടൂൾസ് ആൻഡ് ഡാറ്റാബേസ് ഇൻ ബയോളജിക്കൽ സ്റ്റഡീസ്. ഇത്രയും സാധനങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. നമുക്കറിയാം ഒരു ബയോളജിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. നമുക്കൊരു ഡി എൻ എയിൽ കുറേ എത്രയോ കോടി ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ നമ്മുടെ എല്ലാ ഓർഗാനിസത്തിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഏതെങ്കിലും റിസർച്ച് പേർപ്പസിന് ആവശ്യമുള്ളപ്പോൾ അത് യൂസ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ ടൂൾസും കമ്പ്യൂട്ടേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഡാറ്റാ ബേസാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എത്ര എത്ര റിസർച്ചിന് അത് ഹെൽപ്ഫുള്ളായി, മീൻസ് എത്രയോ വർക്ക് അത് കുറച്ച് കിട്ടും. അപ്പോൾ അങ്ങനെയൊരു കമ്പ്യൂട്ടർ സയൻസിൻ്റെയും സ്റ്റാറ്റിക്സിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും ഹെൽപ്പിൽ ബയോളജിക്കൽ ഡാറ്റനെ കമ്പൈൻ ചെയ്ത് സെറ്റാക്കി വെക്കുന്നതിനെ നമ്മൾ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടു ഇമ്പോർട്ടൻറ്റ് ലാർജ് സ്കെയിൽ ആക്ടിവിറ്റീസ് ദാറ്റ് യൂസ് ബയോ ഇൻഫോർമാറ്റിക്സ് ആർ ജീനോമിക്സ് ആൻഡ് പ്രോട്ടിയോമിക്സ്. ജീൻസിന് സ്റ്റഡി തന്നെയാണ് നമ്മൾ ജീനോമിക്സ് എന്ന് പറയുക. പ്രോട്ടിയോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് പ്രോട്ടീൻസ്.
ഇത് രണ്ടുമാണ് നമ്മുടെ ഹ്യൂമൻസിനെ ഈ ബോഡിലി ഫങ്ഷൻസൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് നമ്മളെ പ്രോട്ടീൻസ്. ജീൻസ് ഇല്ലെങ്കിൽ മനുഷ്യനില്ല. അപ്പോൾ ഈ രണ്ട് മേജർ വൈറ്റൽ സാധനങ്ങളെ കുറിച്ചിട്ട് ഉള്ള സ്റ്റഡീനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. ദിസ് ഫീൽഡ് ഹാസ് അറൈസൺ ഇൻ പാരലൽ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബയോളജിക്കൽ ആൻഡ് ബയോ കെമിക്കൽ ഡിസ്കവറി ദാറ്റ് യീൽഡ് എ വെറൈറ്റി ഓഫ് ഫോം ഓഫ് എക്സ്പെരിമെൻ്റൽ ഡാറ്റ സച്ച് ആസ് ഡി എൻ എ സീക്വൻസ്, ജീൻ എക്സ്പ്രഷൻ പാറ്റേൺസ് എക്സെട്ര. ഇതൊക്കെ ഒരു ഹൈ ലെവൽ ബയോളജിക്കൽ റിസർച്ചിനൊക്കെ, ഡ്രഗ് ഡിസ്കവറി, ഒരു ഏതെങ്കിലും ഒരു വലിയ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ്, എയ്ഡ്സ് ട്രീറ്റ്മെൻറ്റ്സ്, അങ്ങനത്തെ പല രീതിയിലുള്ള റിസർച്ച് മെത്തേഡ്സിനൊക്കെ നമ്മൾക്ക് പല ജീൻസിൻ്റെ എക്സ്പ്രഷൻസ് വേണം. അതേപോലെ ഈ ജീന് വെച്ചിട്ട് നമുക്ക് വേറൊരു ജീനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏത് ജീനായിരിക്കണം എന്നൊക്കെ നോക്കണമെങ്കിൽ ഒരു വലിയ ഡാറ്റ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യുന്നതിലും കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഡാറ്റ പെട്ടെന്ന് കൈ കിട്ടുമ്പോൾ നമ്മുടെ റിസർച്ച് മെത്തേഡ്സിനൊക്കെ അത് എത്രത്തോളം ഈസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ബ്രാഞ്ചാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂ ജനറേഷൻ സയൻസാണ്. നെക്സ്റ്റ് വൺ ഇസ് ഇമ്മ്യൂണോളജി. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ ലോകത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ പോയത് നമ്മുടെ ഹെൽത്തിനെ ബാധിച്ചൊരു ഘട്ടത്തിലാണ്. നമുക്കറിയാം കൊറോണ, നിപ്പ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നപ്പോൾ ഒരു നമ്മളൊരു ഹെൽത്ത് ക്രൈസിസ് അല്ലെങ്കിൽ ഹെൽത്ത് എമർജൻസിയിലൂടെയാണ് ഈ ഒരു 21st century കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റീൻ്റെ സ്റ്റഡീനെയാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. അത് ഈ ഒരു ഇമ്മ്യൂണോളജിയിൽ നമുക്കിപ്പോൾ കുറേ റിസർച്ചസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് തന്നെ നമ്മുടെ ബോഡിക്ക് തന്നെ പുറത്തുനിന്ന് വരുന്ന പാത്തോജൻസിനെയൊക്കെ അല്ലെങ്കിൽ ജേംസ്, വൈറസ്, അങ്ങനത്തെ പാത്തോജൻസിനെയൊക്കെ നമുക്ക് തന്നെ നമ്മുടെ ബോഡിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് തടയാൻ പറ്റിയാലും ഫൈറ്റ് ചെയ്യാൻ പറ്റിയാലും നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, പല അസുഖങ്ങളെയും നേരിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം, ഒരു ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ വളർത്തി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ റിസർച്ചസൊക്കെ. അപ്പോൾ അതിനെ എയ്ഡ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസാണ് ഇമ്മ്യൂണോളജി. അപ്പോൾ അതിനെ കുറിച്ചുള്ള പഠനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു. ഇത്രയും ഒരു 10 മാർക്കിനൊക്കെ എസ്സേ വന്നാൽ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ പോയിൻ്റ് വൈസ് ചെയ്ത് എഴുതി വെച്ചാൽ മതി. പിന്നെ ഓരോ ടോപ്പിക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 2 മാർക്സിന്, ജെമോളജി ഒരു 2 മാർക്സിന്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഷോർട്ടായിട്ടുള്ള പോയിൻറ്റ്സ് മനസ്സിൽ വെക്കുക. പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ നോക്കുക. പോയിൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് പഠിച്ചെഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.